ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ സമാഹാരത്തിന് നിങ്ങൾ നൽകി വരുന്ന സ്നേഹാദരങ്ങൾക്ക് ഹൃദയപരിസരം നന്ദി അറിയിക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനയപരിസരം താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് സ്ത്രീകളുടെ രതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ രതിമൂർച്ച എന്താണെന്നും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നും മഹാഭൂരിപക്ഷം പുരുഷന്മാർക്കും അറിയില്ല എന്ന് തന്നെ പറയാം. എന്തിനേറെ പറയുന്നു, സ്ത്രീകൾക്ക് പോലും നല്ലൊരു ശതമാനം ആൾക്കാരിലും ഈ ഒരു സുഖാവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിച്ചേരാറില്ല എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അനാവശ്യമായ ധൃതിയും ശാരീരിക ബന്ധത്തെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് ഇതിന് പ്രധാന കാരണക്കാരായി വരുന്നത്. രതിമൂർച്ചയ്ക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അതായത് സുഖകരമായ അനുഭൂതിയോടൊപ്പം രതിമൂർച്ച ഉണ്ടാക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ നമ്മൾക്ക് സ്ത്രീയായാലും പുരുഷനായാലും ഉണ്ടാക്കാറുണ്ട്. അതായത് നല്ല ഉറക്കം ലഭിക്കുന്നു, സ്ട്രെസ്, സ്ട്രെയിൻ അതൊക്കെ കുറയുന്നു, വേദന കുറയും, ശരീരത്തിന് ശാരീരിക വേദനകൾ, അസ്വസ്ഥതകൾ, മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്നു, രോഗപ്രതിരോധ ശേഷി ഒരുപാട് വർദ്ധിക്കുന്നു. അതായത് രതിമൂർച്ചയിൽ ശരീരത്തിൽ ഉത്ഭവിക്കപ്പെടുന്ന ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ഇതെല്ലാം നടക്കുന്നത്. രോഗപ്രതിരോധ ശേഷിയും മറ്റും വർദ്ധിക്കുന്നത്. അതായത് തലവേദന കുറയുമെന്ന്, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്ക് നല്ലൊരു പ്രതിവിധിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുകൂടിയുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു, കുടുംബജീവിതത്തിന് അടിസ്ഥാനവും അടിത്തറയും ഉണ്ടാകുന്നു, നല്ല മാനസിക ആരോഗ്യം, സ്ട്രെസ്സും സ്ട്രെയിനും ധാരാളം വളരെയധികം കുറഞ്ഞ് ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ഏജിങ് ആവുന്നതിൽ നിന്ന് ശരീരത്തെ തടയുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മെച്ചമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ. യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ പുരുഷനേക്കാൾ ഏറ്റവും കൂടുതൽ നിർവൃതി പ്രാപിക്കുന്ന സ്ത്രീകളാണ്. ആ ഭാഗ്യമുള്ളവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാർ സ്ത്രീയുടെ ശരീരശാസ്ത്രം ശരിക്കും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ലൈംഗികതയിൽ ഏറ്റവും അധികം അലസ്യത കാണിക്കുന്നവരും സ്വാർത്ഥരും സ്ത്രീകൾ തന്നെയാണ്. അതായത് സ്പർശന സുഖത്തിൻ്റെ അഗാധ സുഖസമുദ്രത്തിൽ മയങ്ങുന്ന അവർ പുരുഷൻ്റെ ഓരോ സ്പർശനവും ചുംബനവും കണ്ണുകളടച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്, ഒരു മണ്ടിയെപ്പോലെ. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രവും, ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ ശാസ്ത്രവും. ഒരാൾ സ്പർശിക്കുമ്പോൾ സ്പർശനമേൽക്കുന്നയാളത് ആസ്വദിക്കുക മാത്രം ചെയ്യുമ്പോഴാണ് അതിൻ്റെ പരമാനന്ദ നിർവൃതി അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ചും രതിമൂർച്ചയെക്കുറിച്ചും ഇനിയും പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ലൈംഗിക ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ വെളിവാകുന്നത്. ഇക്കാര്യത്തിൽ ഇനിയും ദുരൂഹതകൾ ഒട്ടേറെ അഴിയപ്പെടാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്താണ് രതിമൂർച്ച? അതായത് ലൈംഗിക പ്രതികരണ ചംക്രമണത്തിനൊടുവിലുണ്ടാകുന്ന വൈകാരികവും ശാരീരികവുമായ അനുഭവത്തെയാണ് രതിമൂർച്ച എന്ന് പറയുന്നത്. ലൈംഗിക സംതൃപ്തിയുടെ കൊടുമുടിയിലേക്കുള്ളൊരു സുഖബിന്ദുവാണിത്. അവിടെ എത്തുന്നതിന് മുമ്പായി സ്ത്രീയിലുണ്ടാകുന്ന മാറ്റം നമുക്ക് ആവേശം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതായത് സ്ത്രീയുടെ ശരീരം ആവേശഭരിതമാകുന്നു, ഹൃദയമടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിക്കുന്നു, അതുപോലെ കൃഷ്ണമണികൾ വികസിക്കുന്നു, ചുണ്ടുകൾ ഇരുളുകുന്നു, അതുപോലെ തന്നെ മുലക്കണ്ണുകൾ തുടിക്കുന്നതായിട്ട് കാണാം, ഭഗശിഷ്ണിക ചെറുതായി വീർത്ത് വരുന്നു, മാത്രമല്ല അത് ചെറുതായി കട്ടിവെക്കുകയും അല്പമൊന്ന് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അതായത് പുരുഷനിലുണ്ടാകുന്ന ലിംഗോദ്ധാരണത്തിന് സമാനമായ അവസ്ഥയാണിത്. ശരീരം നേരിയതായി വിറയ്ക്കുകയും വിയർക്കാൻ തുടങ്ങുകയും ചെയ്യുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ യോനിയുടെ ബാഹ്യ ചുണ്ടുകളും ഭഗശിഷ്ണികയും യോനി നാളവും ഇടുപ്പിലുള്ള അവയവങ്ങളുമെല്ലാം പുരുഷലിംഗത്തിനുണ്ടാവുന്നതിന് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു ഉത്തേജനത്തിന് വശംവദരാകുന്നു. അതുപോലെ തന്നെ രതിമൂർച്ച ഉണ്ടാവുന്നതിന് ഏതാനും മിനിറ്റുകൾ മുമ്പേ തന്നെ ഇവ ഇത്തരമൊരു ആവേശത്തിൻ്റെ ഒരു തലത്തിലായിരിക്കും. യോനി നാളത്തിലോ ഗർഭപാത്രത്തിന് മുകളിലായോ ഉണ്ടാവുന്ന അബോധപൂർവവും സുഖതവുമായ പേശി വലിഞ്ഞു മുറുകലിൻ്റെ ഒടുവിൽ പെട്ടെന്ന് നിയന്ത്രണങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കൈമോശം വന്നു പോകുന്ന ഒരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ചയിലൂടെ കൈവരുന്നത്. ചില സ്ത്രീകളിൽ പേശികളുടെ വലിഞ്ഞു മുറുക്കൽ ഇല്ലാതെ തന്നെ രതിമൂർച്ച സംഭവിക്കാറുണ്ട്. അതായത് സുഖാദാഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റത്തേക്കുള്ള സർവവും മറക്കുന്ന ഒരു അനുഭൂതിയിലേക്കുള്ള ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അല്പം കൂടുതലോ നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുടെ അവസാനമാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ച എന്ന് സംഭവിക്കുന്നതെന്ന് പറയാം.
പ്രതിമൂർച്ച ഉണ്ടാകുമ്പോൾ ശരീരം വിറങ്ങലിക്കുകയും പേശികൾ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയാതെ തന്നെ ഒരു കോച്ചിപ്പിടുത്തം സംഭവിക്കാറുമുണ്ട്. അതായത് കാലുകൾ, വയറ്, കൈ, പുറം എന്നിവിടങ്ങളിലൊക്കെ. ഇനി യോനിക്കകത്ത് പേശികൾ വലിയുകയും മുറുകുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഗർഭാശയത്തിനകത്തും ഏതാണ്ട് ഇതേ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ യോനിക്കകത്ത് ഗ്രന്ഥികൾ, ബർത്തോലിൻസ് ഗ്ലാൻസ്, ഇതിനോടകം തന്നെ വഴുവഴുപ്പുള്ള സ്രവങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. വാസോ കോഗ്നേഷൻ്റെ ഫലമായാണ് ലൈംഗിക പ്രക്രിയക്കിടയിൽ പ്രധാനമായും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ രക്തം കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പേശികൾ മുറുകയും ചെയ്യുന്നു. ഇനി ആ ലീലകളിൽ അവളുടെ ശീൽക്കാര ശബ്ദവും കൈകാലുകളുടെ വേലിയേറ്റ വേലിയിറക്ക ഭാവവും തീർച്ചയായും പുരുഷനിലെ അനുഭൂതി വരുത്തുകയും മറ്റും ചെയ്യാറുണ്ട്. അവസാനം അവളുടെ മിഴികൾ നർത്തകിമാരുടെ നയനങ്ങൾ പോലെ ഇരുണ്ടു മറിഞ്ഞ അവസാനം രതിമൂർച്ചയിലെത്തി പൂർണ്ണമായും കണ്ണുകൾ ഇറുക്കിയടച്ച് കിടക്കുമ്പോൾ അവളെ തൃപ്തിപ്പെടുത്തിയ പുരുഷന് ഒരു പ്രത്യേക മാനസിക ആനന്ദമാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ആ പുരുഷനെ അവൾ കാണിക്കുകയും മാറോട് ചേർക്കുകയും ചെയ്യും. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ടെൻഷനും വിഷാദവും ഒക്കെ ഒഴിവാക്കുന്നതും സ്നേഹപൂർണമായ രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുന്നതും രതിമൂർച്ച കൈവരിക്കാൻ വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അതിന് രതിഭാവനകൾ ആവശ്യമാണ്. രതിമൂർച്ചയിലെ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം. അതാണ് ശാസ്ത്രമതം. രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടാമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീഭവിക്കാൻ പറ്റും എന്നത് മറ്റൊരു സവിശേഷതയാണ്. അതായത് തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിന് കാരണം. ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച, കേൾവി എന്നിവയെയും ഈ മന്ദിപ്പ് താൽക്കാലികമായിട്ടെങ്കിലും ബാധിക്കുന്നുണ്ട്. ബാഹ്യകളികളുടെ കുറവ്, രതിഭാവനകളുടെ അഭാവം, ശാരീരിക മാനസിക കുടുംബ പ്രശ്നങ്ങൾ, പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഉദ്ധാരണശേഷിക്കുറവ്, ലൈംഗികതയോടുള്ള വെറുപ്പ്, പാപചിന്ത, ലഹരി ഉപയോഗം, പ്രമേഹം, പ്രായമായി എന്ന് തോന്നൽ, യോനി സങ്കോചം, ആർത്തവവിരാമം, യോനി വരൾച്ച, സ്ത്രീ രോഗങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നിവ രതിമൂർച്ചയെ പ്രതികൂലമായും ബാധിക്കാറുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നിരുന്നാൽ കൂടി ഇവയ്ക്കെല്ലാം ഇന്ന് ശാസ്ത്രീയമായിട്ട് ചികിത്സയും പരിഹാര മാർഗങ്ങളും ലഭ്യവുമാണ്. രതി എന്ന മായാ പ്രപഞ്ചത്തിൽ വിലസുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവവേദ്യമാകുന്ന വർണ്ണക്കാഴ്ചകളാണ് മേൽ വിവരിച്ചത്. തൻ്റെ പങ്കാളിക്ക് ആ ഉത്തംഗ ശൃംഖത്തിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഇതൊക്കെ വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഉത്തംഗ ശൃംഖത്തിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുക എന്നുള്ളതാണ് പങ്കാളികളെ സംബന്ധിച്ച് ഇരുവരുടെയും ആത്യന്തികമായ ധർമ്മം. അപ്പോൾ ഇനിയൊരു ഉത്സവത്തിന് മേളക്കൊഴുപ്പ് കൂട്ടുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഇവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.